നമസ്കാരം കടക്കണിയിലാണ് കേരളം ശമ്പളവും പെൻഷനും നൽകാൻ കടമെടുക്കും അതിനിടയിൽ മുടക്കമില്ലാതെ എത്തുകയാണ് ഓണക്കിറ്റ് സർക്കാരിന്റെ പ്രതിച്ഛായ കൂട്ടുകയാണ് ലക്ഷ്യം വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും ഇത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് അനുവദിച്ച ഫണ്ടിൽ നിന്നാണ് തുക കണ്ടെത്തിയത് എന്നാണ് പറയുന്നത് അങ്ങനെ വന്നാൽ ഓണത്തിന് ശേഷം വിപണി ഇടപെടലിന് കോർപ്പറേഷന്റെ കയ്യിൽ കാശില്ലാതെയാകും ഇത് പ്രതിസന്ധിയായി മാറും റേഷൻ കാർഡ് ഉടമകൾക്ക് പതിമൂന്ന് അവശ്യ സാധനങ്ങൾ അടങ്ങിയ സൗജന്യ ഓണക്കിറ്റിന്റെ വിതരണം ചൊവ്വാഴ്ച ആരംഭിക്കും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ മഞ്ഞ കാർഡ് ഉടമകൾക്ക് കിറ്റ് വിതരണം ചെയ്യും ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ പിങ്ക് കാർഡ് ഉടമകൾക്കും ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിൽ നീലക്കാർഡ് ഉടമകൾക്കും സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ വെള്ളക്കാട് ഉടമകൾക്കും കിറ്റ് വിതരണം നടത്തും എങ്ങനെ എല്ലാവർക്കും കാണം വിറ്റും ഓണം ഉണ്ടണമെന്ന് പറയുന്നത് പോലെ എല്ലാം നൽകാൻ തന്നെയാണ് സർക്കാരിന്റെ നീക്കം നിശ്ചയിച്ച തീയതികളിൽ വാങ്ങാൻ കഴിയാത്തവർക്കായി സെപ്റ്റംബർ നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിൽ വിതരണം നടത്തും ഈ ദിവസങ്ങളിൽ ഏത് കാർഡ് ഉടമകൾക്കും കിറ്റ് കൈപ്പറ്റാം ഏഴിന് ശേഷം കിറ്റ് വിതരണം ഉണ്ടാകില്ല സെപ്റ്റംബർ നാല് ഞായറാഴ്ചയാണ് എങ്കിലും റേഷൻ കടകൾ പ്രവർത്തിക്കും കിറ്റ് കൈപ്പറ്റാൻ പോർട്ടബിലിറ്റി സംവിധാനം ഉപയോഗിക്കാൻ കഴിയില്ലെന്നും കാർഡ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കടകളിൽ നിന്ന് മാത്രമേ കിറ്റ് ലഭിക്കുകയുള്ളൂ എന്നുമാണ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുള്ളത് സൗജന്യ കിറ്റുകളുടെ സംസ്ഥാനതല വിതരണോദ്ഘാടനം ഇരുപത്തിരണ്ടിന് വൈകിട്ട് നാലിന് അയ്യങ്കാളി ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിക്കുക ജില്ലാതല വിതരണോദ്ഘാടനം ജില്ലാ കേന്ദ്രങ്ങളിൽ ജനപ്രതിനിധികൾ നിർവഹിക്കും നൂറ്റി പത്തൊൻപത് ആദിവാസി ഊരുകളിലും സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ക്ഷേമ സ്ഥാപനങ്ങളിലും സൗജന്യ കിറ്റുകൾ ഉദ്യോഗസ്ഥർ നേരിട്ട് എത്തിക്കും നാല് പേർക്ക് ഒരു കിറ്റ് എന്ന നിലയിലാണ് ഇത് എണ്ണൂറ്റി തൊണ്ണൂറ് ക്ഷേമ സ്ഥാപനങ്ങളിലായി മുപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് പേർ വെൽഫെയർ സ്കീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കിറ്റിൽ പതിമൂന്ന് ഇനം സാധനങ്ങൾക്ക് പുറമെ തുണിസഞ്ചിയാണ് പതിനാലാമത്തെ ഇനം കശുവണ്ടിപ്പരിപ്പ് നെയ്യ് മുളക് പൊടി മഞ്ഞൾ പൊടി ഏലയ്ക്ക വെളിച്ചെണ്ണ തേയില ശർക്കര വരട്ടി അല്ലെങ്കിൽ ശർക്കര വരട്ടി ചിപ്സ് ഉണക്കലറി പഞ്ചസാര ചെറുപയർ തൂവരപ്പരുപ്പ് പൊടി ഉപ്പ് എന്നിവയാണ് കിറ്റിലെ ഇനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷ്യക്കിറ്റിന് വളരെയധികം പ്രാധാന്യമാണുള്ളത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സംസ്ഥാന ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം പകർന്ന ഒന്ന് തന്നെയായിരുന്നു ഭക്ഷ്യ കോവിഡ് മഹാമാരി സംസ്ഥാനത്ത് പിടിമുറുക്കിയപ്പോൾ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സംസ്ഥാന സർക്കാർ ഭക്ഷ്യകിറ്റ് വിതരണം തുടങ്ങിയിരുന്നു രോഗവ്യാപനത്തെ തുടർന്ന് തൊഴിൽ നഷ്ടപ്പെട്ട നിരവധി പേർക്ക് ഇത് പ്രയോജനപ്പെടുകയും ചെയ്തു ഇടതുപക്ഷ സർക്കാർ വീണ്ടും അധികാരത്തിലേറുകയും കോവിഡ് മഹാമാരിയുടെ വ്യാപന വ്യാപനശേഷി കുറയുകയും ചെയ്തതോടെ ഭക്ഷ്യക്കിറ്റ് വിതരണം സംസ്ഥാന സർക്കാർ അവസാനിപ്പിച്ചു സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഇത്തവണ ഓണക്കിറ്റ് ഉണ്ടാകില്ല എന്നുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു എന്നാൽ ഈ റിപ്പോർട്ടുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ ഓണക്കിറ്റ് നൽകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു